ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ കാട്രാക്ട് റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി നിലമ്പൂരിൽ ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 19 ആയി ഉയർന്നു മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ടവരിലേക്ക് കൂടുതൽ പരിശോധനകൾ വ്യാപിപ്പിക്കുമെന്ന ആരോഗ്യവകുപ്പ് മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലും കോവിഡ് ബാധിതരുടെ സാന്നിധ്യമുള്ളത് അതീവ ഗുരുതരമെന്നും ആരോഗ്യവകുപ്പ് മത്സ്യ മാർക്കറ്റുകളിലെ 14 പേർക്കും ഒരു കുടുംബത്തിലെ 5 പേർക്കുമാണ് ആന്റിജൻ പരിശോധനയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചത് സമൂഹ വ്യാപനതോത് നിരീക്ഷിക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 18 ന് ആരംഭിച്ച ആന്റിജൻ പരിശോധനയിൽ ഇതുവരെ 20 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നഗരസഭയിൽ നടന്ന അവലോകന യോഗത്തിലാണ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചാച്ചി ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർക്കും 4 കുടുംബാംഗങ്ങൾക്കും ഉൾപ്പെടെ 19 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നത്തേതുൾപ്പെടെ 28 പേർക്ക് നിലമ്പൂർ നഗരസഭയിൽ കോവിഡ് സ്ഥിരീകരിച്ചു മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് കോവിഡ് കൂടുതലായി കണ്ടതിനാൽ ബുധനാഴ്ചയും പരിശോധന തുടരും ഒരു ഷോപ്പ് ഒരുപാട് സാധനങ്ങൾ വീടുകളുടെയും ഷോപ്പുകളുടെയും ഇന്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ വിഎം ട്രേഡേഴ്സ് കൊടശ്ശേരി പാണ്ടിക്കാട് നിലമ്പൂരിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം അറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ബെൽ ബട്ടൺ അമർത്തൂ